മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം 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 കാരുണ്യാഭിഷേകം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയേ, ഈ കാലഘട്ടത്തിൽ ഓരോ ജീവിതങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മശക്തി നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ യാചിക്കുന്നു. ആത്മമാരി അയക്കണമേ ഞങ്ങളിന്നു ശക്തിപ്പെടട്ടെ, അനുഗ്രഹ പൂമഴ പൊഴിക്കണമേ ഞങ്ങളിന്നു നനഞ്ഞിടട്ടെ. ആത്മമാരി അയക്കണമേ ഞങ്ങളിന്നു ശക്തിപ്പെടട്ടെ, അനുഗ്രഹ പൂമഴ പൊഴിക്കണമേ ഞങ്ങളിന്നു നനഞ്ഞിടട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തില് ഒത്തിരി മക്കൾക്ക് ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമാണ്, സാഹചര്യമാണ്. ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ജോലി, അല്ലെങ്കിൽ മക്കളുടെ പഠനം, അല്ലെങ്കിൽ ബിസിനസ്, സാമ്പത്തിക കടബാധ്യതകൾ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് അവരുടെ ജീവിതം വളരെയധികം ഭാരമുള്ളതായി മാറിയിരിക്കുകയാണ്. കാരണം മനുഷ്യൻ പ്രത്യാശിച്ചത് എന്തെന്നായിരുന്നു? മനുഷ്യന്റെ പ്രത്യാശ, എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ജോലിയുണ്ട്, ഭർത്താവിന് ബിസിനസ്സുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നിൽ പ്രത്യാശയും അതുപോലെ തന്നെ വിശ്വാസവും അർപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവം ഇതിനെ തകിടം മറിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ എന്തിൽ വിശ്വസിക്കും? അപ്പൊ മനുഷ്യൻ വിശ്വസിക്കേണ്ടത് ജോലിയിലല്ല, ഭർത്താവിന്റെ ജോലിയിലും ഭർത്താവിന്റെ ബിസിനസ്സിലും മകന്റെ പഠനത്തിലും മകന്റെ ജോലിയിലല്ല വിശ്വസിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത് ദൈവത്തിലാണ്. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് സത്യത്തിൽ സമാധാനമുള്ളു. ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനാണ് പ്രതിസന്ധിയിൽ തളരാതെ ജീവിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം. അത് വിശുദ്ധ അഗസ്തിനോസ് പഠിപ്പിച്ചതാണ്, നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു, അതാണ് വചനം. അപ്പൊ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ പൗലോസ് അപ്പോസ്തലനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായൊരു വചനമാണ്, ഏത് സാഹചര്യത്തിലും കഴിയുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ദാരിദ്ര്യത്തില്, സമ്പത്തില്, അല്ലെങ്കിൽ നമ്മുടെ താഴ്ചകളിൽ, വീഴ്ചകളിൽ. പലു സപ്പസം പറയാണ്, താഴ്ന്ന നിലയിൽ ജീവിക്കുവാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കുവാനും ഏത് സാഹചര്യത്തിൽ കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലല്ല. നമ്മുടെ വീടുകളിൽ മക്കൾ എത്ര പേർക്ക് ശരിക്കൊരു ദാരിദ്ര്യം അറിയാം? പക്ഷെ ഇപ്പൊ ദാരിദ്ര്യം വന്നു, എത്ര പേർക്ക് യഥാർത്ഥത്തിൽ കടബാധ്യത പ്രശ്നങ്ങൾ അറിയാം? പല വീടുകളിലും കടത്തിന്റെ അസ്വസ്ഥത വന്നിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എവിടെ ആശ്രയിക്കുന്നുള്ളതാണ്? ദൈവത്തിൽ ആശ്രയിക്കുക,
ഈ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നു, സംതൃപ്തിയോടെ ജീവിക്കുവാൻ നിങ്ങൾ പരിശീലിക്കണം. ദൈവത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ സാഹചര്യങ്ങളിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മൾക്കൊരു കൃപ നൽകും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവപിതാവിനെ ആരാധിച്ചിടാം, ദൈവപിതാവിനെ ആരാധിച്ചിടാം, യേശുനാഥനെ ആരാധിച്ചിടാം, യേശുനാഥനെ ആരാധിച്ചിടാം, ദൈവാത്മാവിനെ ആരാധിച്ചിടാം, ദൈവാത്മാവിനെ ആരാധിച്ചിടാം. വിശുദ്ധ നോക്കി ആരാധിക്കുന്നു. പാടി ആരാധിച്ചിടാം, എല്ലാവരും ഒരുമിച്ച് പാടി ആരാധിച്ചിടാം. ആത്മനാഥനെ ആരാധിച്ചിടാം, ആത്മനാഥനെ എല്ലാവരും നോക്കി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ ദിവസത്തെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലേക്കും ദൈവത്തിന്റെ അഭിഷേകം കടന്നു വരുവാൻ ആഗ്രഹിച്ച് ദൂരങ്ങളിൽ ആയിരിക്കുന്ന ജീവിത പങ്കാളി മക്കള്, പഠന മേഖലകള്, തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് ശക്തമായൊരിടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കാം. നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വലിയ പ്രത്യാശയോടെ ആയിരിക്കാം, വലിയ അഭിഷേകത്തോടെ ഈ ദിവസം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുവേ, ഈ കാലഘട്ടത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടമാകി, അതുപോലെ സംതൃപ്തി ഇല്ലാതെ പോയി, വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ജോലിയുണ്ടായിരുന്ന ജീവിത പങ്കാളി മക്കൾ, വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ വളരെ അസ്വസ്ഥത. പ്രതീക്ഷിച്ച വിധത്തിൽ ബിസിനസ്സും ജോലിയും അവർക്ക് ലഭിക്കുന്നില്ല, ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും എല്ലാ മേഖലകളിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം നയിക്കുവാൻ ദൈവമക്കളേറെ ഭാരപ്പെടുന്നു. കർത്താവേ, പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഏത് സാഹചര്യത്തിലും ഞാൻ സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. കർത്താവേ, ഈ സാഹചര്യങ്ങളിൽ ദൈവമക്കൾക്ക് സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഉള്ളതിൽ സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, ആനന്ദത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കുവാൻ ഒരു കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുത്തനരുസലേ നഗരത്തിൽ സൂര്യപ്രഭയുള്ള നിൻ മുഖം, പുത്തനരുസലേ നഗരത്തിൽ സൂര്യപ്രഭയുള്ള നിൻ മുഖം കണ്ടിടുവാൻ കൊതിയേറുന്നേ, ഉൽകിടുവാൻ ദാഹവും
നാട്ടിൽ സ്നേഹപിതാവിൻ്റെ വീട്ടിൽ ദുഃഖവും കണ്ണീരുമില്ല നുറുങ്ങലും കരച്ചിലുമില്ല ആനന്ദ സ്തോത്ര സ്വരം മാത്രം ദൈവസന്നിധി പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന